അടുത്തതായി ജിതേഷ് കെ കണ്ണൻ. എൻ്റെ സർവസമയ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട് പേരിലും സദസ്സിരിക്കുന്ന ആത്മബന്ധുക്കളെ, ഇന്ന് ചിങ്ങത്തിലെ ചോതിയാണ്. 1927 സെപ്റ്റംബർ 1 ആണ് ഗുരു ഈ ഗ്രാമത്തിൽ, ഈ ചന്ദ്രൂർ ഗ്രാമത്തിൽ ജന്മമെടുക്കുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുടുംബം, ഒരു ആത്മീയമായ ഒരു അറിവോ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഗുരു വന്ന് ജനിക്കുന്നത്. ഈ 95 ഗുരുവിടെ ജന്മമെടുത്തിട്ട് നമുക്ക് ഈ ഗുരുവിൻ്റെ ആശയം ലോകത്തിന്, ഗുരു എന്ത് ആശയമാണോ നടപ്പിലാക്കാൻ വന്നത്, ആ ആശയം നമുക്ക് ലോകത്തിന് നൽകാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ കാണാം, ഇപ്പം കേരളത്തിലോ ഇന്ത്യയിലോ ഏതൊരു ഒരു മഹാത്മാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ പേരെവിടെയും വരുന്നില്ല. 22 ഗുരു നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട്, എന്നിട്ടും നമുക്ക് ഈ ഒരു ആശയം ഏകദേശം 2 കാലം അടുക്കാറായി. പക്ഷേ ഗുരുവിൻ്റെ പേര് പോലും നമുക്ക് ലോകത്തിന് നൽകാൻ പറ്റിയിട്ടില്ല. പേര് പോലും ആകെ ചെയ്തിരിക്കുന്നത് ഒരു ബ്രാൻഡിംഗ് എന്നുള്ള രീതിയിൽ ശാന്തിഗിരി, ശാന്തിഗിരി എന്ന് പറഞ്ഞിട്ട് വേണം ഗുരുവിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കരുണാകര ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ആർക്കും അറിയില്ല. ഇപ്പം നമ്മുടെ ശശിയണ്ണൻ പറഞ്ഞ പോലെ ഇന്നലെ പേര് കൊടുത്തതുപോലും വേറൊരു ഗുരുവിൻ്റെ പേരായിട്ടാണ്. ഒരു സീരിയലിൽ ആശ്രമത്തിൽ ആശ്രമത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നതും ഒരു ഹരിനാരായണ ആശ്രമം എന്ന് പറഞ്ഞിട്ടാണ്. അത്രയും തൻ്റെ ഇടമാണ് അവർ കാണിക്കുന്നത്, ഗുരുവിൻ്റെ പേര് മാറ്റാനും അതേപോലെ തന്നെ ആശ്രമത്തിൻ്റെ പേര് മാറ്റാനും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസികളുടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അതിനെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കണം. പിന്നെ ഒരു മഹാത്മാവ് ലോകത്തിൽ ജന്മമെടുക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, 500, 1000, 2000 വർഷം കൂടിയിട്ടാണ്. ഇപ്പോൾ ഗുരുവിനെ ഇപ്പോൾ 2444 ആചാര്യന്മാർ ഈ കലിയുഗത്തിൽ തന്നെ വന്ന് ഗുരു പറഞ്ഞ അറിവ് പ്രകാരം ഇവർ വന്ന് ദൈവത്തിൻ്റെ ആശയം, ദൈവനിശ്ചയം ഇവിടെ നടപ്പിലാക്കാൻ നോക്കി, പക്ഷേ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഗുരു വന്ന് നമ്മുടെ അടുത്ത് ഇത് എത്രയും സഹിച്ച് നിങ്ങൾ ചെയ്തെടുക്കണം, ഞാനിതിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് ഈ 22 നമുക്ക് ഒരു ധൈര്യപ്പെട്ടിട്ട് എൻ്റെ ഗുരുവിൻ്റെ ആശയം ശരി, ഞാൻ ഇതിനു വേണ്ടി നിലനിൽക്കുമെന്ന് പറയാൻ പോലും നമുക്ക് ധൈര്യമില്ല. അപ്പം നമ്മളാണെങ്കിൽ കൂടി 2018 അവിടെ പോയി കാര്യങ്ങൾ അവിടുത്തെ രീതി ചെയ്തു വന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് നമുക്കൊരു സാഹചര്യം വന്നത്. അത് തന്നെ പത്മപ്രകാശ് സ്വാമി ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിനെ കൊണ്ട് നമ്മളത് ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് നമുക്ക് ഇപ്പം ഈ ഒരു സംഘടന വന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, മഹാത്മാക്കൾ, ഓരോ മഹാത്മാക്കൾ ദൈവം ഇവിടെ അയക്കുന്നത് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ്, ഓരോ അതത് കാലത്ത് വേണ്ട കാര്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഓരോ മഹാത്മാക്കൾ ഇവിടെ ജന്മമെടുക്കുന്നത്. അപ്പോൾ ആ മഹാത്മാവിൻ്റെ ആശയം ഇവിടെ നടപ്പിലാക്കിയില്ലെങ്കിൽ കെടുതി തന്നെയാണ്. ലോകത്ത് മുഴുവൻ കെടുതി വരുന്നത് നമ്മൾ ദൈവത്തിനല്ല കുറ്റം പറയേണ്ടത്, ദൈവം അതിന് കറക്റ്റായി ഓരോ മഹാത്മാക്കൾ ഇവിടെ അയക്കുന്നുണ്ട്. നമ്മൾ അവരെ എടുത്ത് പ്രവർത്തിക്കാത്തതിനെ കൊണ്ട് മാത്രമാണ് ലോകത്ത് കെടുതി വന്നിരിക്കുന്നത്. യേശുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ആ ഒരു ഭൂമിയിൽ, യേശുവിനെ ക്രൂസിഫൈ ചെയ്ത ഭൂമിയിൽ ഇപ്പോഴും സമാധാനമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഒരു മഹാത്മാവിൻ്റെ രക്തം വീണ ഭൂമിയാണത്. അപ്പം ഇനി അവിടെ ഒരു സമാധാനം വേണമെങ്കിൽ നമ്മൾക്കൊരു മഹാഗുരുവിൻ്റെ, അല്ലെങ്കിൽ ഒരു മഹാത്മാവിൻ്റെ, അല്ലെങ്കിൽ നമ്മളുടെ ഗുരുവിൻ്റെ ആശയത്തിൽ ഉൾക്കൊണ്ട് അതിനൊരു തിരുത്തൽ കർമ്മം നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ ലോകത്ത് ശാന്തി വരുള്ളൂ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഏതൊരു മഹാത്മാവിൻ്റെ ആശയത്തിനെ നശിപ്പിക്കുന്ന സമകാലികരായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ആശയം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മൾ ഏത് ആശയം എടുത്തു നോക്കുമ്പോൾ ആശയം നശിക്കുന്നത് ആശയം എടുത്ത ആൾക്കാരുടെ തെറ്റായ പ്രവൃത്തി കൊണ്ടാണ്. ഒരിക്കലും പുറമേ നിന്ന് ആൾക്കാരെല്ലാം നശിപ്പിക്കുന്നത് ആശയം ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് തെറ്റായി പ്രവർത്തിച്ചാണ് ഒരു മഹാത്മാവിന് ആശയത്തിന് കെടുതി വരുന്നത്, അല്ലെങ്കിൽ ഒരു മഹാത്മാവിനെ ചീത്ത പറയിപ്പിക്കുന്നത്. ഗുരു നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ എൻ്റെ ആശയം എടുത്ത് ജീവിച്ച് കാണിക്കുക. വേറൊന്നും ഗുരു നമ്മുടെ അടുത്ത് പറയാറ്. ഗുരു നമ്മുടെ അടുത്ത് എപ്പോൾ പറയുന്നൊരു കാര്യം എന്നാണ്, നിങ്ങൾ ജീവിച്ച് കാണിക്കൂ, നിങ്ങളെ ജീവിതം കണ്ടിട്ട് എന്നെ ലോകം മനസ്സിലാകട്ടെ. ഇപ്പം നമ്മൾക്ക് എടുത്തു നോക്കിയാൽ കാണാം എത്രയോ മഹാത്മാക്കൾ ഇപ്പം ഈ ഭൂമിയിൽ ഇതുവരെ വന്ന മഹാത്മാക്കൾ ചീത്ത പറയിക്കുന്നത് ആ ആശയം എടുത്ത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ കൂടിയാണ്. അത് ഏത് പരമ്പര എടുത്തു നോക്കിക്കോ, ആ പരമ്പരയിൽ ആ മഹാത്മാവ് മോശം പറയിപ്പിക്കുന്നത് അതിൻ്റെ അത് ആ ആശയം സ്വീകരിച്ച് തെറ്റായി പ്രവർത്തിക്കുന്നതിലാണ്. ഇപ്പം നമുക്ക് വേണ്ടത് ഗുരു പറഞ്ഞിരിക്കുന്നത് ലോകശാന്തി ഇന്ത്യയിൽ കൂടിയാണ്, ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തേക്ക് ഇന്ത്യ തിരിച്ചു വരണമെന്നാണ്. ലോകത്തിൻ്റെ ശാന്തിയും ഇന്ത്യയിൽ കൂടി തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ആശയം ആദ്യം നമ്മൾ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിലേക്ക്, അല്ലെങ്കിൽ ലോകത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ ആശയം നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ലോകത്തിനി ഗുരു പറഞ്ഞിരിക്കുന്നതിന് ഇനിയൊരു യുദ്ധത്തോടു കൂടിയിട്ട് ഇന്ത്യയുടെ ശാന്തി അന്വേഷിച്ച് ലോകർ ഇന്ത്യയിലേക്ക് വരുമെന്നാണ്. അപ്പോൾ ആ ശാന്തി അന്വേഷിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ആശയം ലോകത്തിന് കൊടുക്കാൻ പറ്റണം.
അപ്പോൾ അത് അതിനായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ഗുരു നമുക്കായിട്ടിപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി തന്നു. ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനകത്ത് ആരെയും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. എത്ര തെമ്മാടിയാണെങ്കിലും എത്ര ക്രൂരനാണെങ്കിലും എത്ര മോശപ്പെട്ട ആളെങ്കിലും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ ആശയം ലോകത്തിലേക്ക് നടപ്പിലാക്കണം. അവരവരുടെ വ്യക്തികളിൽ കുറവുണ്ടാകും, ആ കുറവുകൾ നമ്മൾ പ്രവർത്തിച്ച് തന്നെ മാറണം. ഇപ്പം നമ്മളെ ലക്ഷ്യം ഈ ആശയം ലോകത്തിന് കൊടുക്കുക, ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തേക്ക് ഇന്ത്യയെ തിരിച്ചുകൊണ്ടുവരിക, ലോക സമാധാനം ഇന്ത്യയിൽ കൂടി നമ്മളുടെ ഗുരുവിൻ്റെ ആശയത്തിൽ കൂടി. സദ്ഗുരുവേശ്വരനം. അടുത്തതായി ശ്രീരാം മനോഹർ, ജെ പി എസിൻ്റെ ഭരണസമിതി അംഗമാണ്. സദ്ഗുരുവേശ്വരനം. ആദരണീയ സ്വാമി പത്മപ്രകാശ ജ്ഞാനദർശി, ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണൻ സർ, അതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി മഹേഷ് എന്നൻ, പ്രസിഡൻറ്റ് ഉദയവാന സർ, മറ്റ് വിശിഷ്ടാതികളെ, പ്രിയ ആത്മബന്ധുക്കളെ, നമുക്ക് ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുരു ഒരു ലക്ഷ്യമാണ് നമ്മുടെ. നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, അത് തീർച്ചയായും ഗുരു നമ്മളോട് പറഞ്ഞു തന്നു. ഇരുപത്തഞ്ച് ചതുരങ്ങളായി തെറ്റിക്കിടക്കുന്ന നമ്മുടെ ഈ യുഗത്തിൻ്റെ ധർമ്മം അത് പുനഃസ്ഥാപിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ശാന്തിഗിരിയിൽ ഇന്ന് ഈ ആശയത്തെക്കുറിച്ച് ആരും പറയുന്നില്ല എന്നാണ് സത്യം. യുഗധർമ്മത്തെ തിരുത്തുക എന്ന ഗുരുവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു പരമ്പരയെ വാർത്തെടുക്കാൻ നാം നമ്മുടെ മക്കളെ, അതുപോലെ നമ്മുടെ പരിചയത്തിൽ ആരെല്ലാം ഉണ്ടോ അവരെയെല്ലാം പ്രാപ്തരാക്കിയെടുക്കാൻ നമുക്കാവണമെന്നതാണ് ഈ ആശയത്തിൻ്റെ അടിസ്ഥാനം. അതുതന്നെയാണ് ഇതിന് നാം ചെയ്യേണ്ടത്. നമ്മുടെ നിഷ്ഠയുള്ള പ്രാർത്ഥന, നിഷ്ഠയുള്ള ജീവിതം, പ്രാർത്ഥനയോടുകൂടിയ കർമ്മം, ഇത് സൂക്ഷിക്കാതെ നമുക്കൊരിക്കലും ഈ ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കില്ല. മറ്റെന്തെല്ലാം ഉപേക്ഷിച്ചാലും എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇതിനു വേണ്ടി ജീവിക്കാൻ സാധിക്കണമെന്നൊരു ബോധം നാം നമ്മുടെ കൈമുതലായി സൂക്ഷിച്ചിരിക്കണം. അത് തന്നെയായിരിക്കണം നമ്മുടെ ചിന്തയും. നമ്മുടെ ഓരോ വ്യക്തികളോടും നമ്മൾ ഓരോ കർമ്മ മേഖലയിൽ ഇടപെടുമ്പോഴും നമുക്കുണ്ടാവേണ്ടതും. നാം ഏതെല്ലാം മേഖലകൾ കർമ്മം ചെയ്യട്ടെ, ആട് വളർത്തുന്നതാണ് എൻ്റെ ജോലി എങ്കിൽ ആട് വളർത്തുന്നതിലേക്ക് കൂടി ആരോടൊക്കെയോ ബന്ധപ്പെടുമ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാം ഗുരുവിൻ്റെ ആശയം ഇതാണ്. ലോകത്ത് ഗുരുവിൻ്റെ ആശയം നടപ്പിലാക്കാതെ ഒരു കാരണവശാലും ഈ യുഗത്തിൻ്റെ ധർമ്മം തിരുത്താൻ സാധിക്കില്ല. യുഗധർമ്മം തെറ്റിക്കിടക്കുകയാണ്. ആ തെറ്റ് തിരുത്താതെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ കഷ്ടത മാറ്റാൻ കഴിയില്ല. ഇത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ ജീവിതം എന്നതാണ്. അതിനുള്ളൊരു മാർഗം, ലക്ഷ്യവും മാർഗവുമാണ്. മാർഗം ഗുരു നമുക്കിന്ന് തന്നു. ഗുരുമാർഗം പ്രകാശസഭയാണ്. ഗുരുമാർഗം പ്രകാശസഭ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഘടനയല്ല, ഇത് ലോകത്തിൻ്റെ തിരുത്തിനു വേണ്ടി ഗുരു ഒരുക്കി തന്നതാണ്. ഇതിൽ ആർക്കൊക്കെ തെറ്റ്, എനിക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ നാം നിങ്ങൾ ഓരോരുത്തരും ചൂണ്ടിക്കാണിക്കണം, നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു, ഇത് തിരുത്തണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്, ഞാൻ തിരുത്താൻ തയ്യാറാവണം. നമ്മൾ ഓരോ കാര്യത്തിലും ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ തെറ്റുകളെ നാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. മറ്റുള്ളവരുടെ തെറ്റുകൾ ഉണ്ടാവാം, മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണുന്നതിനു മുമ്പേ നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ സത്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് വരുന്ന പിഴവുകളെ കണ്ടറിഞ്ഞ് നമ്മോട് ചേർന്ന് നിൽക്കുന്നവരോട് ചോദിച്ചറിഞ്ഞ് നാം മുന്നോട്ട് പോകണം. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഈ മാർഗം വളരെ സുതാര്യതയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ ഗുരുകാരുണ്യം നമ്മളിൽ വന്നു ചേരുമെന്ന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ആരെയും വിട്ടു കളയാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമേ എന്ന് ഗുരുവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുതൃപാദങ്ങളെ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരനം. അടുത്തത് ശ്രീ ഗംഗൻ, ജെ പി എസ് ഭരണസമിതി അംഗം. സദ്ഗുരുവേശ്വരനം. വേദിയിലും സദസ്സരുമുള്ള പ്രിയ ആത്മബന്ധുക്കളെ, വളരെയധികം സന്തോഷമുള്ള സുദിനമുകൂടിയാണ് നമ്മുടെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ
ആശയത്തോടും ആദർശത്തോടുകൂടിയും ഇവിടെ വന്നുകൂടിയ എല്ലാ ആത്മബന്ധുക്കൾക്കും 1000 ഗുരുവിൻ്റെ ഈ ദിനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഇനിയും കുറേ ആത്മബന്ധുക്കൾ വരാനിരിക്കുന്നുണ്ട് എങ്കിലും വരണമെന്ന് പറയുന്ന അനേകം ആളുകൾ ഇതിനെക്കുറിച്ച് വീക്ഷിക്കുന്നവരുമുണ്ട്. സത്യത്തിൽ മമ്മൂട്ടി അവിടെ വന്നതുകൊണ്ട് നമ്മുടെ ഈ സദസ്സിൽ മോഹൻലാലിനെ കൊണ്ടുവന്നാലോ എന്ന് ചിന്തിച്ചു പോകും. നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ചന്ദ്രു ഗ്രാമത്തിലെ ഗുരുവിൻ്റെ ജന്മഗ്രഹത്തിൽ വന്നുപോയത്. അന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ വളരെയധികം വീടുകൾ വളരെ ചുരുങ്ങിയ വീടുകളായിരുന്നു. അന്ന് പൗർണമിക്ക് വരുമ്പോൾ പ്രാർത്ഥനയും കഴിഞ്ഞ് വൈകുന്നേരം പോകുമ്പോൾ 9 മണിയാവും വീടെത്തും. ആ ഒരു 10-17 വർഷക്കാലമുള്ള ആ ഒറ്റയ്ക്കുള്ള ആ വരവ് പിന്നീടാണ് ഞാൻ നമ്മുടെ തൃശ്ശൂർ ആശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആശ്രമത്തിൻ്റെ അപജയത്തെക്കുറിച്ചാണ് നാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെതിരായി പോരാടുവാനും സത്യമായി നീതിയായി നീതിപൂർവമായി ചിന്തിക്കുവാനും കഴിയുന്ന കുറേ ആത്മബന്ധുക്കൾ മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമാണ്. മറ്റുള്ള ചില ആത്മബന്ധുക്കൾ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ എപ്പോഴാണ് പോകുന്നത്? ആരൊക്കെയാണ് പോകുന്നത്? എത്ര ആളുണ്ട്? അതൊരു നിരീക്ഷണ ക്യാമറയായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഗുരുമാർഗസഭയിലേക്ക് കടന്നു വരുവാൻ ഭയപ്പാടോടുകൂടി തന്നെയാണ് നോക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ. ഞാൻ ഫേസ്ബുക്ക് വഴി നമ്മുടെ ബിജു നെല്ലിക്കോട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ആത്മബന്ധുവാണ് നമ്മളെ ഇതിലേക്ക് എത്തിച്ചത്. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾ കൊണ്ടും ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾക്കെതിരെ തിരിയുവാനോ ഇല്ലെങ്കിൽ അതിന് പ്രതികരിക്കുവാനോ ആരും തയ്യാറല്ല. അതുകൊണ്ട് സമീപനം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ അത് മുറുകെ പിടിച്ച് ഗുരുവിൻ്റെ ആശയം തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കാലങ്ങൾ കഴിച്ചു കൂട്ടി. പിന്നീട് ആ സത്യങ്ങൾ 2020-21 ആ കാലഘട്ടമായപ്പോൾ എൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയം സാഫല്യമായി എന്ന് തന്നെയാണ് പറയാൻ സാധിച്ചത്. കാരണം അത് ഈ വഴിയിലേക്ക് എത്തിപ്പെട്ട് ഇതിന് കാരണക്കാരായ ആളുകൾ നിങ്ങൾ തന്നെയാണ്, അല്ലാതെ 2 നാമല്ല, 1 ഈ ആശയം നമ്മുടേതാണ്, നമ്മുടെ ഗുരുവിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ബോധം കൂടി ഈ പറഞ്ഞ ആത്മബന്ധുക്കൾ ഉണ്ടായിരുന്നാൽ വലിയൊരു കാര്യം തന്നെയായിരിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ആളുകൾ പോകുന്നതിൻ്റെ എണ്ണമെടുക്കുവാനോ അവിടെ എത്ര ആളുകൾ വരുന്നുണ്ടെന്നറിയുവാനോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനല്ല, എൻ്റെ ഗുരുവിൻ്റെ ആശയം എൻ്റെ ആശയമാണ് ഈ ലോകത്തോട് പറയേണ്ടത് എന്നുള്ള ആത്മബോധം താങ്കൾക്കുണ്ടെങ്കിൽ താങ്കളും ഈ ഗുരുമാർഗസഭയിലേക്ക് കടന്നു വരാൻ സ്വാഗതം ചെയ്യും. എണ്ണമെടുക്കലല്ലോ നമ്മുടെ ജോലി. ആരെയാണ് ഭയപ്പെടുന്നത്? എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഗുരുമാർഗസഭയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ആളുകളെയെല്ലാം നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും അവരെ ഏത് രീതിയിലേക്കാണ്
പറയാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ട് ഇനി എന്തെല്ലാം പറയാൻ പറ്റുമോ ആ രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭയപ്പാടുകളോടുകൂടി ഗുരുമാർഗസഭയെ നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് പ്രിയ ആത്മബന്ധുക്കളെ, ധൈര്യപൂർവം തൻ്റെ ഇടത്തോടുകൂടി എൻ്റെ ഗുരുവിൻ്റെ ആശയമാണ് ഞാൻ ഈ ലോകത്ത് നടപ്പിലാക്കേണ്ടത് എന്നും കൂടി ഉറച്ച മനസ്സോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിക്കണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ നമസ്കരിക്കും. സൽഗുരുവേ ശരണം. അടുത്തത് ശ്രീ സതികുമാർ കന്യാകുമാരൻ. സൽഗുരുവിൽ ശരണം. നമ്മളിന്ന് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ 96th ഗുരുജയന്തി ആഘോഷം ആഘോഷിക്കുകയാണ്. ഗുരുജയന്തി ആഘോഷം നമ്മൾ ഗുരു ശരീരത്തോടുണ്ടായിരുന്നപ്പോഴും ഗുരുജയന്തി ആഘോഷിച്ചിരുന്നു. അതിനുശേഷം ഗുരു ശരീരം വിട്ടതിന് ശേഷം ഗുരുജയന്തി ആഘോഷിച്ചിരുന്നു. ആ ആഘോഷങ്ങളെപ്പറ്റിയും അതിൻ്റെ കാര്യത്തെപ്പറ്റിയും ഇവിടെ ആത്മബന്ധുക്കൾ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ ഗുരുജയന്തി, അതായത് ഗുരുമാർഗം പ്രകാശ സഭ ആഘോഷിക്കുന്ന ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ 96th ഗുരുജയന്തി, ശാന്തിഗിരി പരമ്പരയിലെ ചരിത്ര സത്യമാണ്. കാരണം ഗുരു ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഗുരുവിനോടൊപ്പം ഇരുന്ന് ആഘോഷിച്ചു. ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഇത്ര, അതായത് ഞാനിവിടെ വന്നപ്പോൾ നമ്മൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ മാറി മാറി കണ്ട് സഹകരിച്ച് ആ ഒരു സ്നേഹവും ആ ഒരു പരിചയപ്പെടലും കണ്ടുമുട്ടലും ഇതൊക്കെ 99 മുൻപ് മാത്രം ഉണ്ടായിരുന്ന ഒരു ഒന്നാണ്. അത് തിരിച്ച് ഇന്നിവിടെ അത് സാധ്യമാവുകയാണ്. അത് മറ്റൊന്നുകൊണ്ടല്ല, ഈ ഗുരുജയന്തി ആഘോഷിക്കുന്ന നമ്മളുടെ കൂടെ നമ്മളുടെ ഗുരുവുണ്ട്. ഗുരുവിൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സന്തോഷം ഇവിടെ ഉണ്ടായത്. അത് നമ്മളിൽ ഓരോരുത്തരിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന നമ്മൾ മാറി മാറി സംസാരിക്കുന്നതിനേക്കാളും ഈ കാര്യം അറിഞ്ഞിട്ട് ഒരു പഴങ്കഥ പറയും പോലെ, ഉറക്കം ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിച്ച് കിടക്കുന്നവനെ ഉണർത്താൻ പാടാണ് എന്നൊരു പഴങ്കഥയുണ്ട്. അതുപോലെ ഈ പുറത്ത് നിൽക്കുന്ന, അതായത് ഗുരുമാർഗം പ്രകാശ സഭയെ കുറ്റം പറയലും പലതായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഇവരോട് പറയാനുള്ളത് എന്തെന്നാൽ, ഗുരുമാർഗം പ്രകാശ സഭയിലെ ആള് ചേർക്കണമെന്നും ഗുരുമാർഗം പ്രകാശ സഭ ഒരു അധികാരത്തിനോ മറ്റൊരു രീതിക്കോ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഗുരുമാർഗം പ്രകാശ സഭ പ്രവർത്തിക്കുന്നത് ഗുരുവിൻ്റെ ഇച്ഛ എന്തോ അത് ലോകത്തിന് എങ്ങനെ പകർത്തണമെന്ന് ഗുരു എങ്ങനെ പറഞ്ഞു തന്നോ അത് പകർത്താൻ വേണ്ടി നമ്മളാൽ ആയ വിധം എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നമുക്കിവിടെ അധികാരത്തിൻ്റെയോ അംഗീകാരത്തിൻ്റെയോ ആവശ്യമില്ല. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഉറക്കം നടിച്ച് കിടക്കുന്നവർ ഗുരുവിനെ നമ്മൾ നിന്ദകരാണെന്ന് പറയുന്നത്, അതായത് ഗുരുമാർഗം പ്രകാശ സഭയിലെ അംഗങ്ങൾ നിന്ദകരാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഞങ്ങൾ ഗുരുവിൻ്റെ നിന്ദകരല്ല, നിങ്ങളാണ് ഗുരുവിനെ നിന്ദിക്കുന്നവർ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഗുരുവിനെ നിന്ദിക്കുന്നത് ഞങ്ങളല്ല, നിങ്ങളാണ്. കാരണം ചില കുടുംബങ്ങളെ ഗുരു 3 ആശ്രമത്തിൽ കയറ്റരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 7 കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗുരുകാരുണ്യം ഉണ്ടാകില്ല. നിങ്ങളുടെ ഏതൊരു വാക്കിനും ഏതൊരു
പ്രവർത്തിക്കും, പ്രാപ്തിയോ ശക്തിയോ പ്രാബല്യമോ ഉണ്ടാകില്ല എന്ന് തീർത്ത് ഞാൻ പറയുന്നു. കാരണം ഗുരുവിൻ്റെ കൂടെ നിന്നിട്ട് ഗുരുവിനെ ഇത്രമാത്രം നിന്ദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും എവിടെയും ഗുരു നിങ്ങളോട് പൊറുക്കില്ല. ഗുരു പൊറുത്താലും പ്രകൃതി അതിനെ അനുവദിക്കില്ല. കൂടുതൽ സംസാരിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതിയുള്ളതിനാൽ ഞാൻ എൻ്റെ വാക്കുകളെ എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സൽഗുരുവേ ശരണം. പ്രാർത്ഥനാ സമയമായതുകൊണ്ട് ആണ് പെട്ടെന്ന് മീറ്റിംഗ് നിർത്താൻ പോകുന്നത്. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി മഹേഷ് കുമാർ എസ് സംസാരിക്കും. സൽഗുരുവേ ശരണം. വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തികളെ, സദസ്സിലെ പ്രിയപ്പെട്ട ബഹുമാന്യരായ ആത്മബന്ധുക്കളെ, നമുക്ക് പ്രാർത്ഥനയുടെ സമയമാകുകയാണ്. പ്രാർത്ഥനയും ആരാധനയും ഉള്ളതുകൊണ്ട് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നില്ല. നമ്മളിവിടെ ഈ പ്രോഗ്രാമിൽ പേര് കൊടുത്തിരുന്ന രണ്ട് ആത്മബന്ധുക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പ്രാർത്ഥന നമ്മളിപ്പോൾ വളരെ ലിമിറ്റ് ചെയ്ത് 3 മിനിറ്റൊക്കെയാണ് സംസാരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കൊടുത്തത്. ഇനിയും ദീർഘിപ്പിച്ചാൽ പ്രാർത്ഥനയുടെ സമയം അതിക്രമിക്കും എന്നുള്ളത് കൊണ്ട് അതിന് നമുക്ക് കഴിയുന്നില്ല. സദയം ക്ഷമിക്കുക. നമുക്ക് ഈ മീറ്റിങ്ങിനെ ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാൻ പറ്റൂ. കൂടുതൽ അടുത്ത മീറ്റിങ്ങിൽ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയട്ടെ, എതിർക്കുന്നവർക്കും കൂടെ നിന്ന് ചതിക്കുന്നവർക്കും ഓർക്കാൻ വേണ്ടി ഒരു വാക്ക് മാത്രം. നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ ഇല്ലാതാക്കാം, ഞങ്ങൾ ക്ഷമിക്കാം, പക്ഷേ ഗുരു ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച് നിൽക്കുന്ന ഈ ഞങ്ങളെ നശിപ്പിക്കുന്നതിന് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും. പക്ഷേ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാപ്പില്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ അജിത് കുമാർ. അജിത്, നന്ദി പ്രകടനത്തിന് അജിത്തിനെ ക്ഷണിച്ചോളൂ. സത്യദേശനം. ഈ വിശ്വാസികളുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. നമ്മൾ വിശ്വാസികളുടെ ഈ കൂട്ടായ്മ, അല്ലെങ്കിൽ ഗുരുമാർഗം പ്രകാശ സഭയുടെ കർമ്മ മേഖല എന്ന് പറയുന്നത് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ആശയം. ഗുരു നമുക്ക് കാണിച്ചു തന്ന ജീവിത പന്ഥാവ് നമ്മളിലൂടെ നമ്മുടെ വരും തലമുറയ്ക്ക്, മക്കൾക്ക്, അങ്ങനെ വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ മീറ്റിങ്ങിൻ്റെ, ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ഗുരുജയന്തി ആഘോഷിക്കുക എന്നുള്ള ഭാഗമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശ്വാസികളുടെ മീറ്റിങ്ങിൽ സ്വാഗതം പറഞ്ഞ ശ്രീ ആനന്ദേട്ടന്, കന്യാകുമാരി ആനന്ദേട്ടന്, ഗുരുമാർഗം പ്രകാശ സഭയുടെ പേരിലും വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥനയ്ക്ക് സമയമായതുകൊണ്ട് ഈ മീറ്റിങ്ങിൽ സംസാരിച്ച എല്ലാ വ്യക്തികൾക്കും, ഒപ്പം ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും എല്ലാം എത്തിയിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തന്ന ശ്രീ കുമാരേട്ടനും ഈ ഹാളിൻ്റെ ഭരണസമിതിയിലുള്ള ഇത് നമുക്ക് അനുവദിച്ചിരുന്ന നൗഷാദേട്ടൻ, സിതാജേട്ടൻ, കരിംഖാ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ടൗൺ സൗണ്ട് സെറ്റ് ചെയ്തു തന്ന മുജീബിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയുടെ അലങ്കാരങ്ങൾ ഒരുക്കി തന്ന ഷാജിച്ചേട്ടന് നന്ദി രേഖപ്പെടുത്തുന്നു. പൂക്കളും ഹാരങ്ങളും മറ്റും ഒരുക്കി തന്ന പുഷ്പപാടിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഗുരുവിൻ്റെ എല്ലാത്തിനുപരിയായി
എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിൻ്റെ പുണ്യഭൂമിയിൽ അതായത് ചന്ദ്രൂരിലെ എല്ലാ നിവാസികൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ദേശം.